നമസ്കാരം എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ടാണ് ഇന്നത്തെ പോലെ മണി ന്യൂസ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ വാർത്തയിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ ഏറ്റവും അർഹനായ വ്യക്തിയാണ് ആ വി സി കബീർ എന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഗാന്ധിയനും മുൻ മന്ത്രിയുമായ വി സി കബീർ രചിച്ച 11-ാമത് പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗാന്ധിജി സ്വപ്നം കണ്ടതിന് വിപരീതമായാണ് ഇന്ന് നാട് മുന്നോട്ട് പോകുന്നത്. ഒരു തീരുമാനമെടുക്കുമ്പോൾ പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവനായ ഒരാൾക്ക് ആ തീരുമാനം ഉപകരിക്കണമെന്നതാണ് ഗാന്ധിജി സ്വാതന്ത്ര്യാനന്തരം നെഹ്റുവിന് നൽകിയ ഉപദേശം. എന്നാൽ താൻ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഇന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ദരിദ്രർക്ക് വേണ്ടിയല്ല എന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യം അത്രയും വലിയ ഒരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊരു മാറ്റം വരണമെങ്കിൽ ഇപ്പോൾ ഈ ചെറുപ്പക്കാർ കുട്ടികളുടെ ഇടയിലും നമ്മളുടെ ഇടയിലും ഒരു വലിയ മാറ്റം, ഈ ആർഭാട ജീവിതത്തിന് ഈ ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാകുക തന്നെ വേണം. അതാണ് എനിക്ക് പറയാനുള്ള. അതിൽ ചെറുകിട യന്ത്രവൽക്കരണവും ഗാന്ധിജി പറഞ്ഞ ആശയങ്ങൾ ഉൾക്കൊണ്ടുള്ള സാമ്പത്തിക എന്താണ് നടപടിക്രമങ്ങൾ നമ്മൾ പോയേ മതിയാകും, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ രീതിയിൽ നിൽക്കുന്നൊക്കെ വളരെ സ്നേഹത്തിലാണ് ജീവിക്കുന്നത്, ആ ജീവിതം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് നാട്. ഇതാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാൻ. ഇവിടെയാണ് ഗാന്ധിജിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കബീർ മാഷ് നമുക്കൊരു വലിയ രീതിയിലുള്ള ഇടപെടലാണ് ഗാന്ധിയുടെ ആശയത്തിൽ അദ്ദേഹം ചെയ്തത്. അത് നമ്മൾ വായിച്ച് അത് വായിച്ചാൽ പോരാ. ഇപ്പോൾ ഗാന്ധിജിനെ എന്താ ചെയ്യുന്നറിയോ, ലാഭത്തിന് വേണ്ടി ഗാന്ധിജിയുടെ പ്രതിമയിൽ പൂജ കഴിക്കുക അല്ലേ, അതിൽ തൊഴുക. എൻ്റെ ലാഭത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ചെയ്താലേ എനിക്ക് വോട്ട് കിട്ടുള്ളൂ തോന്നിയാൽ പിന്നെ എന്ത് ചെയ്യും, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകും അല്ലേ. ഗാന്ധിയനും മുൻ മന്ത്രിയുമായ വി സി കബീർ രചിച്ച 11-ാമത് പുസ്തകമായ കെടാവിളക്കിൻ്റെ പ്രകാശനമാണ് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നത്. മലയാളം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ സി ഗണേഷ് മന്ത്രിയിൽ നിന്നും പുസ്തകം സ്വീകരിച്ചു. സാഹിത്യകാരൻ കെ കെ പലശന പുസ്തകം പരിചയപ്പെടുത്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജീവിതകഥയാണ് കെടാവിളക്ക്. ഒലീവ് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ബി എസ് എസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ബാലചന്ദ്രൻ അധ്യക്ഷനായി, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വിജയൻ വി ആനന്ദ്, ബി എസ് എസ് ബി എഡ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എസ് ബാലാംബിക എന്നിവർ പ്രസംഗിച്ചു. ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന സെക്രട്ടറി ബൈജു വടക്കുംപുറം സ്വാഗതവും ഗ്രന്ഥകർത്താവ് വി സി കബീർ നന്ദിയും പറഞ്ഞു. യുടിവി ന്യൂസ് പാലക്കാട്. ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ ഏറ്റവും അർഹനായ വ്യക്തിയാണ് വി സി കബീർ എന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുകയുണ്ടായി. ഗാന്ധിയനും മുൻ മന്ത്രിയുമായ വി സി കബീർ രചിച്ച 11-ാമത് പുസ്തക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ